ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജു ടെക് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മൾ ടിക്ടോക്ക് ബാൻ ചെയ്തു ഇന്ത്യയിൽ. അപ്പം ഏകദേശം ഒരു മാസമായി. അപ്പോൾ അതിന് പകരക്കാരായിട്ട് വന്ന ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 6 ആപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ടെങ്ങാ എൻ്റെ വീഡിയോ കാണുമെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ ഒരു ഗിവ് അവ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താഴെ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 4 വരെ അതിൽ വീഡിയോ വരും. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സെപ്റ്റംബർ 4 നമ്മൾ ഗിവ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ട ഒരു വീഡിയോ എടുക്കും, എന്നിട്ട് അതിന് കമൻറ്റ് റാൻഡം കമൻറ്റ് പിക്ക് വെച്ചാണ് സെലക്ട് ചെയ്തത്. അപ്പം എല്ലാവരും എന്തായാലും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അതിന് പിന്നെ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കുറേ ആൾ. അതായത് ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് വൈഡിലെ ക്യാമറ യൂസ് ചെയ്യുന്നത്, ഫോൺ തന്നെ യൂസ് ചെയ്താൽ പോരെ. അപ്പോൾ ഗൈസ്, എൻ്റെ ഫോണ് പൊളിഞ്ഞ്, അതുകൊണ്ടാണ് ഈ ക്യാമറ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യാമറ ഏതാണെന്ന് വെച്ചാൽ, ഈ ക്ലാസ്സിൻ്റെ ഒരു 4K ക്യാമറയാണ്. അപ്പം ഇത് നമുക്ക് സാറ്റ് മീഡിയ എന്ന ഒരു യൂട്യൂബ് ചാനൽ സ്പോൺസർ ചെയ്തതാണ്. അതായത് എൻ്റെ അളിയായിൻ്റെ ചാനലാണ്. അപ്പം അവരുടെ ചാനൽ ഇപ്പോൾ ഒരു ആയി. ചാനലിൻ്റെ പേരൊക്കെ മാറ്റി കേൾട്ടൻ മ്യൂസിക് ബാൻഡ് ആർമി അങ്ങനെ എന്തോ ആക്കി. അപ്പോൾ അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചാനലിൻ്റെ ഒന്ന് പോയിട്ട് കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അവർക്ക് ഒരു കേരളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അതിനൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിക്ക് അമർത്താം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, നമ്മളെ ഒന്നാമത്തെ ആപ്പ് ഏതാ വെച്ചാൽ റോപ്പോസോ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അധികമൊക്കെ അറിയായിരിക്കും ഈ ടിക്ടോക്ക് പേരായപ്പോഴാണ് ഇത് വൈറലായത്, കുറച്ചും കൂടി അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ 50 മില്യൺ ഡൗൺലോഡ്സ് ആയില്ല. അത് മാത്രമല്ല, ഇതിൽ നമുക്ക് വീഡിയോ ഇട്ടിട്ട് ലൈക്കും കമൻറ്റൊക്കെ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പൈസയും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ആപ്പ് കൊണ്ട് നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പം ഇതൊരു നല്ല ആപ്പാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ആപ്പാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിന്. അപ്പം അടുത്ത ആപ്പ് നോക്കാം. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ആപ്പാണെന്ന് വെച്ചാൽ ചിങ്കാരി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഈ ആപ്പിന് 10 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഷോർട്ട് വീഡിയോസ് ഇടാം, അത് മാത്രമല്ല ഗെയിമും കളിക്കാം. അപ്പം ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്പും കൂടിയാണ്. അപ്പം നമുക്ക് മൂന്നാമത്തെ ആപ്പ് നോക്കാം. മൂന്നാമത്തെ ആപ്പ് ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഷെയർ ചാറ്റ് തന്ന ആപ്പാണ്. അപ്പം ഇത് നല്ല ആപ്പാണ്, മാത്രമല്ല പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടും, നല്ല ലൈക്ക് കിട്ടും, കുറേ വാച്ചെല്ലാം കിട്ടും. അപ്പം നല്ല ആപ്പാണ്, നമുക്ക് മുന്നേ ഉണ്ട്, പണ്ടേ ഇറങ്ങിയ ആപ്പാണ്, കുറച്ച് കാലമായി കളിക്കുന്നത്. അപ്പം ഇതിന് 100 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. ഇത് നല്ലൊരു ആപ്പാണ്, സ്റ്റാറ്റസ് എല്ലാം ഉണ്ട്, ഒരു ഓൾ ഇൻ വൺ ആപ്പായത്. അപ്പം നമുക്ക് അടുത്ത ആപ്പ് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ 4-ാമത്തെ ആപ്പ് എന്ന് വെച്ചാൽ ഡബ് സ്മാഷ് ആണ്. അതായത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഈ ടിക്ടോക്കും മ്യൂസിക്കലും ഒക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായ ഒരു സാധനമാണ് ഡബ് സ്മാഷ്. അപ്പോൾ ഈ ടിക്ടോക്ക് വന്നേ പിന്നെ ആ ഡബ് സ്മാഷ് പോയി, ആരും അറിയപ്പെടാണ്ടായി. ഇപ്പം ഇത് ഡബ് സ്മാഷിൻ്റെ ഒരു തിരിച്ചു വരവാണ്. അതായത് ടിക്ടോക്ക് പോയി, ഇപ്പോൾ ഡബ് സ്മാഷ് ഉണ്ട്. അപ്പോൾ ഇതിന് 100 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട് ഇപ്പം. അപ്പം നമുക്ക് അടുത്ത ആപ്പ്. അപ്പോൾ ഏകദേശം നമ്മൾ 5-ാമത്തെ ആപ്പ് എന്ന് വെച്ചാൽ മൈട്രോൺ ആണ്. ഇനി 10 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. മാത്രമല്ല ഇന്ത്യൻ്റെ ആപ്പാണ്, അതായത് ശേഷമായിട്ടും ഇന്ത്യൻ്റെ ആപ്പ് തന്നെ കേട്ടോ, ഞാനൊന്ന് പറഞ്ഞതേയില്ല, ഇന്ത്യൻ്റെ ആപ്പാണ്. അപ്പം ഇത് നല്ല ആപ്പാണ്, നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ റോബോസോ എന്ന് പറഞ്ഞ ആപ്പാണ്. അതാണ് നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത്, കാരണം പൈസ ഓൺ ചെയ്യാം. അപ്പം അടുത്ത ആപ്പ് നോക്കാം. അതായത് നമ്മളെ 6-ാമത്തെ ആപ്പ് എന്ന് വെച്ചാൽ ത്രില്ലർ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. ഇനി 10 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. കുറച്ച് നല്ല ആപ്പ് തന്നെയാണ്, ഏകദേശം ടിക്ടോക്ക് കണക്കൊക്കെ അതിൻ്റെ പേജൊക്കെ. അപ്പം ഈ 6 ആപ്പായി നമ്മളെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്തായാലും പങ്കെടുക്കുക. കാരണം നാളെ മറ്റന്നാണ് നമ്മളെ ഇത് വിന്നറെ തിരഞ്ഞെടുക്കുന്നത്, അതായത് സെപ്റ്റംബർ 4. അപ്പം നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു, അല്ലാതെ എന്തായാലും പങ്കെടുക്കുക. നിങ്ങെന്തായാലും ആദ്യത്തെ വീഡിയോ കൂടുക, കാരണം അതിന് ഇപ്പോൾ ഏകദേശം 150 കമൻസ് ആയി. അപ്പം എന്തായാലും അതായിരിക്കും തിരഞ്ഞെടുക്കുക, കാരണം ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാത്തിനും ഒട്ട് നോക്കുക, ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടായിരിക്കും കമൻറ്റ് കൂടിയത്, പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായാലും കമൻറ്റ് ഇടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പം ചായ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ഇത്രത്തോളം ബെല്ലിലേക്ക് നമ്മൾത്താം. അപ്പം നമുക്ക് ഇത്രയും നല്ല വീഡിയോ ആയി വീണ്ടും കാണാമെന്ന് വിശ്വാസത്തോടെ. ഇറ്റ്സ് മിസ്സേഴ്സ് ആർ സെയിങ് ഓക്കെ.